വൈദ്യമന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അല്പസമയത്ത് അല്പസമയം നമുക്കൊപ്പം ജെരിമാ മിനിസ്റ്റർ മാധുനൂസിലേക്ക് സ്വാഗതം എനിക്ക് ചോദിക്കാനുള്ള ആദ്യ ചോദ്യം പതിനായിരം മെഗാവാട്ടിൻ്റെ കുറവ് എന്നുള്ളതാണല്ലോ നമ്മളുടെ കണക്കുകൂട്ടൽ എത്രത്തോളം രൂക്ഷമാണ് ഈ പറയപ്പെടുന്ന കേന്ദ്രത്തിലെ ഊർജ പ്രതിസന്ധി കേരളത്തെ അത് ബാധിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നമുക്കതിനെ മറികടക്കാൻ കഴിയുക മിനിസ്റ്റർ നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് മെഗാവാട്ടാണ് വേണ്ടത് നോർമലായി മൂവായിരത്തി അറുനൂറ്റമ്പത് മെഗാവാട്ട് വേണം നമ്മുടെ ഉൽപ്പാദനം ഹൈഡ്രൽ പ്രോജക്റ്റും വിൻഡും കൂടി ആയിരത്തി അറുന്നൂറ്റമ്പത് മെഗാവാട്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് നമ്മൾ തെർമലിൽ നിന്ന് മേടിക്കുകയാണ് ഇന്ന് ആയിരത്തി എണ്ണൂറ് മാത്രമേ ലഭ്യമായിട്ടുള്ളു അപ്പോൾ നാനൂറ് മെഗാവാട്ടിൻ്റെ കുറവുണ്ട് നമ്മൾ പീക്ക് പറഞ്ഞ് മേടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നൂറ്റമ്പത് ആവശ്യപ്പെട്ടു എൺപതേ കിട്ടിയുള്ളൂ ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം അപ്പോൾ ഈ ഇന്ന് കേന്ദ്രവുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരാഴ്ച കൊണ്ടത് അവസാനിപ്പിക്കുമെന്നാണ് ഇവർ പറയുന്നത് അവസാനം അത് കഴിഞ്ഞിട്ട് ഇത് നടന്നില്ലെങ്കിൽ കേരളവും പവർ കട്ടിലേക്ക് പോകേണ്ടി വരും പ്രത്യേകിച്ചും പീ കവറിൽ നമുക്ക് സോളാറും മറ്റതും കൊണ്ട് പകൽ സമയത്ത് വലിയ കുഴപ്പം വരില്ല പീ കവറിലാണ് വലിയ പ്രശ്നം വരിക ആ പീ കവർ ഇതുവരെ ഹൈഡ്രൽ പ്രോജക്റ്റ് കൊണ്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് പോകുന്നത് ഇതാണ് ഇപ്പോൾ സ്ഥിതി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്രം ഈ പ്രശ്നം പരിഹരിക്കും അടിയന്തരം പരിഹരിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ആ പരിഹാരം അത്ര അത്ര എളുപ്പമല്ല എന്ന് തന്നെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനങ്ങൾക്കുള്ള കുറവ് ഏതാണ്ട് അതേപടി തുടരുകയാണെങ്കിൽ മിനിസ്റ്റർ സംസ്ഥാനം എപ്പോൾ പ്രതീക്ഷിക്കണം ഒരു പവർ കട്ട് പക്ഷേ നമ്മൾ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്യും ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ എല്ലാവരുമായിട്ട് ഞാൻ മാത്രം തീരുമാനിക്കുന്നില്ല മുഖ്യമന്ത്രിയെയും എല്ലാവരെയായിട്ട് ആലോചിച്ചിട്ട് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചിട്ടേ വരൂ ഒരു പിടി കാരണങ്ങൾ കേന്ദ്രം പറയുന്നുണ്ട് ഇതിനുള്ള കാരണം അതായത് ഇത് ഇവിടുത്തെ മാത്രം പ്രശ്നമല്ല അന്താരാഷ്ട്ര പ്രശ്നമാണ് അന്താരാഷ്ട്ര വിപണികൾക്കു ഈ കോളിൻ്റെ വില അതിൽ ക്രൂഡോയിൽ നിന്നാണ് വരുന്നത് കോ കോളിൻ്റെ വില വല്ലാതെ വല്ലാതെ ഉയർന്നുകൊണ്ടിരിക്കുന്നു വലിയ മഴയുണ്ടായി മഴയത്ത് ഈ പറയുന്ന കോൾപ്പാടങ്ങളിൽ വെള്ളം നിറയുന്ന സാഹചര്യം ഉണ്ടായി രാ കേന്ദ്രത്തിന് നിയന്ത്രണത്തിന് പുറത്തേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും ഈ വിഷയത്തിൽ നേരത്തെ മുൻകൂട്ടി കാണുന്നതിലൊരു പിഴവുണ്ടായിട്ടുണ്ടോ ഒരു മിസ്മാനേജ്മെൻ്റ് ഉണ്ടായിട്ടുണ്ടോ മിനിഷ്ടെനിക്കറിയില്ല നമുക്ക് എന്തായാലും ഇത് മുൻകൂട്ടി അറിയേണ്ടതാണ് കേന്ദ്ര ഗവൺമെൻറ് അത് അറിഞ്ഞ് അതിൻ്റെ ഒരു നടപടി എടുക്കേണ്ടതാണ് അതൊരു ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്കുള്ള പരാതി ഇത് നേരത്തെ മുൻകൂട്ടി ഓസ്ട്രേലിയയിൽ ഇങ്ങനെ പ്രശ്നമുണ്ടെന്നും അത് പ്രൈവറ്റ് ആളുകൾക്കത് കൽക്കരിയുടെ ബിസിനസ് കൊടുക്കുമ്പോഴൊക്കെ നമ്മളത് ആലോചിക്കേണ്ടതായിരുന്നു അതൊന്നും ആലോചിച്ചില്ല അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ വന്ന് അനുഭവിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഇത് തരണം ചെയ്യാൻ വേറെ ഒരു കാര്യമില്ല നമുക്ക് ഹൈഡ്രൽ പ്രോജക്റ്റ് മാത്രമേ അതിനെ രക്ഷയുള്ളൂ ഹൈഡ്രൽ പ്രോജക്റ്റ് തുടങ്ങാനാകുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള എതിർപ്പുകളും പല നിന്നും ഉണ്ടാകുകയാണ് ആവശ്യമില്ലാതെ അപ്പോൾ നമുക്ക് കേരളത്തിലാണെങ്കിൽ നമുക്ക് ഒരു പവർ കട്ടും ആവശ്യമില്ലാതെ നമുക്ക് അത്രയും സമ്പത്തുണ്ട് ജലസമ്പത്തുണ്ട് മൂവായിരം ടി എം സി വെള്ളം നമുക്കുണ്ട് അതിലായിരത്തി എഴുന്നൂറോളം മെഗാ വ മറ്റേ ടി എം സി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ന് പഠന റിപ്പോർട്ടുണ്ട് പക്ഷെ നമ്മൾ ഇറിഗേഷനിലും ഇലക്ട്രിസിറ്റിയിലും കൂടി വെറും മുന്നൂറ് ടി എം സി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അത് ഉപയോഗിച്ചിരുന്നു എങ്കിൽ അത് പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ പവർ കട്ടിൻ്റെയോ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ടോ ഒരാവശ്യവും നമുക്കുണ്ടാകില്ലായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറോളം രണ്ടായിരത്തി ഇരുന്നൂറ് മെഗാ വാട്ടാണ് നമ്മളിപ്പോൾ മേടിച്ചു കൊണ്ടിരിക്കുന്നത് അത് മേടിക്കേണ്ട ഒരു ആവശ്യവും നമുക്കുണ്ടാവില്ലായിരുന്നു പൂയാങ്കുട്ടി വേണ്ട വെച്ചു പല പദ്ധതികളും നമ്മൾ വേണ്ട വെച്ചു നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ പത്തൊമ്പത് ചെറിയ പ്രോ പ്രോജക്റ്റുകളുണ്ട് അതിനും പല രീതിയിലുള്ള തടസ്സങ്ങളും പല ഇത് വന്നുകൊണ്ട് അതും സമയത്തിന് പൂർത്തിയാക്കാൻ പറ്റാതിരിക്കുകയാണ് ഇപ്പോൾ ഒരു സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ചില നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ട് ചെറിയ ഹൈഡ്രൽ പ്രോജക്റ്റുകൾ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്രോജക്റ്റ് മാത്രമേ കവറിൽ അതിരപ്പള്ളി അടക്കമുള്ള കാര്യങ്ങൾ മിനിസ്റ്റർ ഈ അതിരപ്പള്ളി വലിയ എതിർപ്പിനെ തുടർന്നാണല്ലോ പല ഘട്ടത്തിൽ സർക്കാർ എന്നല്ല സർക്കാരുകൾ മുന്നോട്ട് പോയി അപ്പോഴൊക്കെ വലിയ എതിർപ്പുണ്ടായി നിർത്തിവെക്കേണ്ടതു അങ്ങിപ്പോൾ ഈ ഹൈഡ്രൽ പ്രോജക്റ്റാണ് പരിഹാരത്തിൽ പ്രധാനം എന്ന ആവർത്തി തോന്നി പറയുമ്പോൾ അതിരപ്പള്ളി അടക്കമുള്ള പദ്ധതികൾ ഇപ്പോഴും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നല്ലേ ഇല്ല അതുപോലെ ഒരു എല്ലാം കൂട്ടായി ആലോചിച്ചിട്ട് അതിലൊരു വിവാദത്തിലേക്ക് പോകുന്നില്ല അത് ബാക്കി അതല്ലാത്ത വല്ല പ്രോജക്റ്റുകളിലെയും നമ്മളിപ്പോൾ മുൻ മുൻഗണന കൊടുത്ത് അതെടുത്ത് പൂർത്തിയാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിരപ്പള്ളി ചില വിവാദം ഉള്ളത് കൊണ്ട് അത് എല്ലാവരുമായി സംസാരിച്ച് ആലോചിച്ച ശേഷമേ അതിൽ മുന്നോട്ട് പോകുള്ളൂ അതായത് അതിരപ്പള്ളി സർക്കാർ തള്ളിക്കളയുന്നില്ല അല്ല നമുക്കതല്ലാതെ ഇപ്പോൾ ഇടുക്കിയിലെ രണ്ടാം ഘട്ടം നമുക്ക് എടുക്കാം കുറേ മൂന്നാറിൽ വലിയൊരു പദ്ധതി ഉണ്ട് നാനൂറ് മെഗാവാട്ടിൻ്റെ ഒരു പദ്ധതി ഉണ്ട് ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ ഒരുപാട് ചെറുകിട വൈദ്യുതി പദ്ധതികളുണ്ട് അതൊക്കെ നമ്മൾ വളരെ അടിയന്തരമായി അനാവശ്യമായ തടസ്സങ്ങൾ ഉണ്ടാക്കിയാൽ അനാസ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയാലത് നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കും അത് മാത്രമേ കേരളത്തിൻ്റെ ഭാവിക്ക് രക്ഷയുള്ളൂ ഇപ്പോൾ അതേപോലെ തന്നെ നമുക്കിപ്പോൾ കുരിയാർ കുറ്റി വന്നു കുര്യാർ കുറ്റി നമ്മൾ പെടുത്തിട്ടുണ്ട് ടാറ്റ അതിൻ്റെ ഡി പി ആർ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് ഇനി അത് ഉണ്ടാക്കി ഒരിക്കൽ കുരിയാർ കുറ്റി വന്ന് എല്ലാ പ്രവൃത്തിയും തുടങ്ങി ജനറേറ്റർ വരെ കണ്ട് വച്ച ശേഷമാണ് അനാവശ്യമായി വിവാദം ഉണ്ടാക്കി അത് നിർത്തിവെച്ചത് ഇപ്പോൾ ആ ആ കാരണങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണിപ്പോൾ ടാറ്റ കൺസൾട്ടൻസി ഡി പി ആർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് അത് രണ്ട് കാര്യമാണ് ഒന്ന് ചാലക്കുടി പുഴയ്ക്കുള്ള ഫ്ലഡിൻ്റെ കൺട്രോൾ കൊണ്ടുവരാനും പാലക്കാട് ജില്ലയിലുള്ള വരൾച്ചയെ മാറ്റാനുമുള്ള ഒരു പദ്ധതിയാണ് മനോഹരമായ ഒരു പദ്ധതിയാണ് ഏറ്റവും വലിയ ഹെഡ് ഉള്ളതാണ് അപ്പോൾ അത് അങ്ങനെയുള്ള പദ്ധതികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ കേരളത്തിന് ഇനി രക്ഷയുള്ളൂ അങ്ങനെ കുറേ പദ്ധതികളുണ്ട് പാണ്ഡിയാർ പുന്നപ്പുഴ ചാലയാ ചാലിയാറുടെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും പറ്റും നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും പറ്റും അങ്ങനെ കുറേ ഏറെ പദ്ധതികൾ നമുക്കുണ്ട് ഇടുക്കിയുടെ രണ്ടാം ഘട്ടം അതിപ്പോൾ ഡി പി ആർ ഉണ്ടാക്കി ഏകദേശം ഒരു മാസം കൊണ്ട് ഇതിൻ്റെ ഡി പി ആർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അത് നമുക്ക് നടപടിയുമായി മുന്നോട്ട് പോകാം അപ്പോഴും അനാവശ്യമായ വിവാദം ഉണ്ടാക്കിയത് തടയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത് നമുക്ക് തെർമലിലും കൽക്കരിയിലും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുമ്പോൾ അതിന് വിവാദമില്ല ഹൈഡ്രലിൽ ഒരു പ്രശ്നമില്ലാതെ ഹൈഡ്രിൽ ഉണ്ടാക്കുമ്പോൾ അതിന് മാത്രം വിവാദം ഉണ്ടാക്കുന്ന ഒരു സമീപനം ശരിയല്ല എന്നാണ് എനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഒരുപക്ഷെ അങ്ങയുടെ ആ പ്രതികരണം പോലും വിവാദമായക്കാവുന്നതാണ് കാര്യം ഈ പറയുന്ന ഹൈഡൽ പ്രൊജക്ട് കേരളത്തിൽ ഉറപ്പായും സെൻസിറ്റീവ് വിഷയം തന്നെയാണ് ഈ പറയുന്ന പദ്ധതികളടക്കം മുന്നോട്ട് പോകുമ്പോൾ എതിർപ്പും പ്രതീക്ഷ എന്തായാലും അങ്ങ് വലിയ തിരക്കിലാണ് തിരക്കിനിടയിൽ കുറച്ച് സമയമാണെങ്കിൽ കൂടി ഞങ്ങളോട് പ്രതികരിച്ചു നന്ദി മിനിസ്റ്റർ